ഈ ഡെഫിഷ്യൻ്റ് ആയ ഫാക്ടർ ആദ്യം ഓൺ ഡിമാൻഡിൽ നിന്ന് പ്രൊഫിലാക്സിസിലേക്ക് ആക്കും. അതിൻ്റെ ഹാഫ് ലൈഫ് 64 hours ആണ്. ഈ പ്രൊസീജിയർ ചെയ്യണോണ്ട് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ നിറ്റു. അമൃത ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇട്രിയം സൈനോവെക്ടമി. ഹീമോഫീലിയ ഉള്ള പേഷ്യൻസിന് ബ്ലീഡ് റേറ്റ് ഒരു ജോയിൻറ്റിലേക്ക് കുറയ്ക്കാനായിട്ടാണ് ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്യണത്. ജോയിൻറ്റിലേക്ക് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ എല്ലുകളുടെ ഇടയിലുള്ള ആ കാർട്ടിലേജ് ലൈനിങ്ങിൽ ഒരു നീർക്കെട്ട് പോലെ ഉണ്ടാവും. അതിനാണ് ക്രോണിക് സൈനോവൈറ്റിസ് എന്ന് വിളിക്കുക. ക്രോണിക് സൈനോവൈറ്റിസ് ഉള്ള കുട്ടികൾക്ക് ആദ്യം നമ്മൾ ഫാക്ടർ റീപ്ലേസ്മെൻറ്റ്, ഈ ഡെഫിഷ്യൻ്റ് ആയ ഫാക്ടർ ആദ്യം ഓൺ ഡിമാൻഡിൽ നിന്ന് പ്രൊഫിലാക്സിസിലേക്ക് ആക്കും. ഓൺ ഡിമാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്ലീഡ് വരുമ്പോൾ ഫാക്ടർ കൊടുക്കണേന്നാണ് നമ്മൾ ഓൺ ഡിമാൻഡ് എന്ന് പറയാം. വേറെ പ്രൊഫിലാക്സിസിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരാഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 പ്രാവശ്യമായിട്ട് ലോ ഡോസായിട്ട് ഫാക്ടർ നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ചെയ്തിട്ടും ആ കുട്ടികൾക്ക് ബ്ലീഡിങ് വീണ്ടും വരാണെങ്കിലാണ് നമ്മൾ ഇട്രിയമിൻ്റെ ഓപ്ഷൻ കൊടുക്കാം. ഇട്രിയം ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലാണ്. അതിൻ്റെ ഹാഫ് ലൈഫ് 64 hours ആണ്. അപ്പോൾ ഇത് വന്ന ഉടനെ നമ്മൾ ഇത് ഫസ്റ്റ് 24 to 48 hours ജോയിൻറ്റിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ നമ്മൾ ഈ ജോയിൻറ്റിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ആ ജോയിൻറ്റിൻ്റെ സൈനോവിയൽ ലൈനിങ് അത് കരിച്ച് കളയും. അങ്ങനെയാണ് അതിൻ്റെ ബ്ലീഡ് റേറ്റ് കുറച്ച് കൊണ്ടുവരുന്നത്. ഈ പ്രൊസീജിയർ നമുക്ക് വേണമെങ്കിൽ ഒരു 3 months കഴിഞ്ഞിട്ട് 6 months കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാനും പറ്റും. മെയിനായിട്ട് നോക്കേണ്ടത് ജോയിൻറ്റിൽ ഡിഫോമിറ്റി ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ആ ജോയിൻറ്റിൻ്റെ മുകളിലത്തെ മസിലിന് ഫുള്ളായിട്ട് ആ ജോയിൻറ്റ് മടക്കാനും നിവർത്താനുള്ള പവർ ഉണ്ടാവണം. എന്തായാലും ബ്ലഡ് കെട്ടിക്കിടക്കണോണ്ട് ആർത്രൈറ്റിസ് ഡെവലപ്പ് ചെയ്യും. പക്ഷേ ഇട്രിയം കൊടുക്കണോണ്ട് ആ അത് കുറച്ചുകൂടി നമുക്ക് ഡിലേ ചെയ്യാം. നേരത്തെ സെലക്ട് ചെയ്ത പേഷ്യൻസ് ആ ദിവസം വന്നിട്ട് ഡേ കെയർ ആയിട്ടായിരിക്കും ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്യുക. അണ്ടർ അൾട്രാസൗണ്ട് ഗൈഡൻസ് ഈ ജോയിൻറ്റിലേക്ക് നമ്മൾ അത് എന്തെങ്കിലും ബ്ലഡ് ഉണ്ടെങ്കിൽ ആസ്പിറേറ്റ് ചെയ്തതിന് ശേഷം ഈ ഇട്രിയം ഇഞ്ചെക്ട് ചെയ്യും. അതിൻ്റെ കൂടെ നമ്മൾ സ്റ്റിറോയിഡും ഇഞ്ചെക്ട് ചെയ്യും. ഈ പ്രൊസീജിയർ ചെയ്യണോണ്ട് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അത് ഒന്ന്, ആ ജോയിൻറ്റിൽ ചിലപ്പോൾ ആ ഫസ്റ്റ് വീക്ക് കുറച്ച് നീർക്കെട്ട് പോലെ ഉണ്ടാകാം. പിന്നെ ഈ മെഡിസിൻ ആ നീഡിൽ ആ ട്രാക്റ്റിൽ അല്ലെങ്കിൽ തൊലിപ്പുറത്ത് എവിടെയെങ്കിലും കോണ്ടാക്റ്റ് വന്ന് അവിടെ പോളങ്ങൾ പോലെ ഉണ്ടാകാം. ഈ പ്രൊസീജിയർ കഴിഞ്ഞ 50 കൊല്ലമായിട്ട് യൂറോപ്പിൽ സ്റ്റാൻഡേർഡൈസ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഹീമോഫിലിക് സൈനോവൈറ്റിസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ആദ്യമായിട്ട് കേരളത്തിൽ നമ്മൾ അമൃത ഹോസ്പിറ്റലിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത്. കൂടുതൽ വിവരത്തിനായി അമൃത ഹോസ്പിറ്റൽ PMR ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെടുക. താങ്ക് യു.